നമ്മളെ ലാജ് ഇതാക്കണ ഇവിടെ കിടക്കുന്നുണ്ട്. നല്ല ഉറക്കം, അവന്റെ ഉറക്കം ഇപ്പൊ പോക്കി തരലാച്ചി. അതുപോലെ തന്നെ നമ്മളുടെ മീനുകളും ഇവിടെ കിടക്കുന്നുണ്ട്. മീനിന്റെ വെള്ളമൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടു. അത് മൊത്തം നമ്മളെ ഡ്യൂടി ഡ്യൂടിയാണ് നല്ല വൃത്തിയാക്കി. ഇനി ഫുഡൊന്നും ഇട്ടെടുക്കും, ഞാൻ ഒന്ന് കാണാനാ. ഇതപ്പോ ഇതാട്ട് നമ്മളെ ഫുഡ്, അത്യാവശ്യം വലിയ ഫുഡാട്ടോ. സാധാരണ മീനുകൾ കൊടുക്കണ പോലെ ചെറുതല്ല. അയ്യോ, അത് നല്ല വലുതാണല്ലേ. ചെറിയ സോയാബീന്റെ മാരിഞ്ഞോടെ ഇത് മൊത്തം കൊടുക്കണോ? ഇത് മൊത്തം കൊടുക്കണോ? ഒന്നിട്ടാ നോക്കട്ടെ. അടുക്ക് ഇങ്ങോട്ട് വരുത്തുന്നാല് എന്താ സംഭവിച്ച ഞങ്ങളെ? എന്താ സംഭവിച്ച ഞങ്ങളെ? ഇത് മീൻ ആക്രാന്ത്, അന്റെ മാരി തന്നെയാണല്ലോ ഇത്. ഭയങ്കര ആക്രാന്തോ? മതിയോ? ഫുഡ് വേസ്റ്റ് പൊളിച്ചിട്ടോ. ഫുഡ് ഇട്ടെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ക്ലിയർ ഉണ്ട് കേസ് വെള്ളം. അൺബോക്സിംഗ് ഡ്യൂഡി, ഞാൻ അടുത്ത് ഡ്യൂഡിന്റെ ഡിഫറെന്റ് തട്ടക്കാട്. ഏയ് പൊളി പൊളി മഞ്ഞ തട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ ഇന്ന് നോക്കണ ഈ ഒരു സംഭവം നമ്മള് ലാജിന്റെ മേല് വെക്കുന്നു പറഞ്ഞില്ലേ. അതായത് ഞാൻ ഡ്യൂടിക്ക് വേണ്ടി ഒരു പണി കൊടുത്തത്, പക്ഷെ അന്ന് ലാസിനാക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ ലാസിന് ഒന്ന് റിമോട്ട് കൺട്രോൾ വഴി ഒന്ന് പറ്റി കഴിയാൻ നോക്കുകയാണ്. കുഞ്ഞാളൊക്കെ സെറ്റ് അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കട്ടെ. ലാസ് ഇതാക്കണ അവിടെ കിടക്കുന്നുണ്ട്. കണ്ടൊക്കെ എവിടെ പോയിട്ട്? ലൈറ്റ് കത്തില്ലേ? ഇതിൽ കാണില്ല, വർക്കില്ലേ? ലാസ് നോക്കുന്നു. നമുക്ക് നിലത്ത് വെച്ചിട്ട് നീ കൺട്രോൾ ചെയ്ത റിമോട്ട്. ഞാൻ അത് അവിടെ വെക്കട്ടോ, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സെറ്റാക്കാം. ഇതിപ്പോ 2027 ടി ട്വന്റി ലീഗ് ഒക്കെ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാച്ച ഒരു ഫാന്റസി ഗെയിം പരിചയപ്പെടുത്തി. ഇതിന്റെ പേരെന്താ വെച്ചാല് മൈ 11 സർക്കിളിനാണ്. ഓക്കെ, ഇത് കളിക്കണേ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്രിക്കറ്റ് സ്കിൽസും കാര്യങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കളിക്കാൻ കഴിയും. ഒരു യുണീക്ക് ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ ചില ക്യാമ്പയിൻസ് ഒക്കെ വരും. ലൈക്ക് ഇപ്പൊ ദാദാ റഹ്മാൻ, അതുപോലെ തന്നെ BBS ലക്സ്മാൻ ഒക്കെ ഈ ഒരു ആപ്പിലുണ്ട്. ഓക്കെ, പിന്നെ സൂപ്പർ ഡൂപ്പർ എനർജിക് ആയിട്ടുള്ള ഒരു മാനും കൂടി ഉണ്ട്. അതായത് നമ്മളെ സ്വന്തം രൺവീർ സിംഗും ഈ ഒരു ആപ്പിലുണ്ട്. ഓക്കെ, കളിക്കുന്നത് വളരെ സിമ്പിളായി. രണ്ടോ 11 ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അത് ടീമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ടാണ് കളിക്കുക. ഒരു പറഞ്ഞു വെച്ചാൽ ടി ട്വന്റി ലീഗിൽ ഒരു രൂപ വെച്ചിട്ട് ഒരു കോടി വരെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇവർ പറയുന്നത്. മെഗാ ലീഡർ ബോർഡ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 കോടിയോളം ക്യാഷ് ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, അതുപോലെ ലക്സ്മാൻസിന് ബീറ്റ് ചെയ്ത വേറെ കുറെ സംഭവങ്ങൾ, ഒരുപാട് ഒരുപാട് സംഭവം ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് 1500 ബോണസും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ 20% കൂടി ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ ബാങ്കിലേക്ക് ആക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ പക്കാണ്. അപ്പൊ ലിങ്ക് എന്തായാലും താഴത്ത് കൊടുക്കുക. അതുമാതിരി തന്നെ ഇതിൽ ജയിച്ച കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുക്കുക, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, ഇത് ഫൈനാൻഷ്യൽ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കളിക്കുക. ഓക്കെ, ഇതിപ്പോ നമ്മൾ ലാസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒക്കെ സെറ്റാണ്. ലാസ്റ്റ് എല്ലാ സംഭവം സെറ്റാണ്. ഒരു പ്രൊഡക്റ്റ് എടുത്തിന് എത്തിയതല്ല, ഞങ്ങൾ ലുലു പോയി വാങ്ങിയതായിരുന്നു അല്ലേ. സോ ഇതിന്റെ പേരെന്താ വെച്ചാൽ ഫ്ലൈയിങ് ബോൾ ആണ്, പറക്കുന്ന ബോൾ. ഗൈസ്, ഹോളി സ്മോക്ക്. ഓക്കെ, സോ ചെറിയൊരു പ്രശ്നം ഇട്ടാ. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1500 രൂപ, 1499 രൂപ ആണ് ചെറിയ ബോളിന്. നമ്മളെ ഹെലികോപ്റ്റർ ഒക്കെ അല്ലേ, അതേമാതിരി റിമോട്ട് കൺട്രോൾ ഒന്നും ഇല്ല. നമ്മളെ കയ്യിൽ കൈ വെക്കുന്ന രീതിയിൽ പറക്കും. അതിങ്ങനെ ഇങ്ങനെ നമ്മളെ കയ്യിലേക്ക് വരും ചെയ്യും. കൈ വെക്കുമ്പോ കയ്യിൽ ഇങ്ങനെ വരും, താഴോട്ട് ഇങ്ങനെ വരും അല്ലേ. ഒരു വെറൈറ്റി സംഭവമാണ്. സോ കണ്ടപ്പോ വാങ്ങിയതാണ്. ഇതാണ് ഇതിന്റെ ഒരു പ്രൊഡക്റ്റ്. ജസ്റ്റ് കാണിച്ചത്. ഇതിന്റെ കൂടെ ഒറ്റ വയറ് മാത്രമുള്ളത്, ചാർജ് വയറ് പ്രത്യേകിച്ച് ഒന്നുമില്ല, റിമോട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഇത് സാധനം മാത്രമേ കാണിച്ച കണ്ടില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. പക്ക നല്ല നല്ല വൃത്തിയിൽ തന്നെ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു വൃത്തികെട്ട ഫേസ് ആല്ലേ. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒക്കെ ചെറുക്കണത് എല്ലാരും കൊടുക്കാറ്. ഇതെന്താ ഇങ്ങനത്തെ കൊടുത്തേ? എനിക്കറിയില്ല. ഈ അയില പെട്ടിയിലുള്ള ഫോട്ടോയിലൊക്കെ ചിരിക്കുന്നതാണ്. അല്ലല്ല, ഓരോന്നിനും ഓരോ ഇമോജീസ് ആണ്. ഓരോ ഇമോജീസ് ഇമോജീസിലാണ്. പക്ഷെ നമ്മ കിട്ടിയതായി പോയി. എനിവേ, ഇതിലൊരു മെയിൻ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാല് ഇത് വർക്കാകുന്നില്ല. താഴെ ഹൈലൈറ്റ് നാളെ വരാ. ലുലുലൊക്കെ എന്നെ കൊണ്ടു കൊടുക്കണം. ഇത് വർക്ക് ആവുന്നില്ല. ചാർജ് ചെയ്ത് ചാർജിലിട്ട് നോക്കി കൊറേ നേരം ഒന്നുമില്ല, ലൈറ്റും കത്തുന്നില്ല, ഒന്നുമില്ല. ഗൈസ്, ഇതിന്റെ ബുക്കും പേപ്പറും ഒന്നുമില്ല. നമ്മക്ക് അറിയില്ല ബുക്കും പേപ്പറില്ലാത്ത വണ്ടി പേര്. ചാർജിലിട്ട് നോക്കി വർക്ക് ആവുന്നില്ല. സാധാരണ ഏത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്ന് ചാർജ് ഇടണമെന്നാണ്. എന്നാലും കുറച്ചെങ്കിലും ഒന്ന് സ്വിച്ച് നിക്കുമ്പോ ഒന്നുമില്ല. സംഭവം എന്താ വെച്ചാൽ ഇത് കൈ പിടിക്കുന്ന കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോ ഇതിങ്ങനെ പറക്കും. കൈ ഇങ്ങനെ 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 പറന്ന് പോകുമ്പോൾ കൈ വെക്കും, കയ്യിലേക്ക് ഇങ്ങനെ പറക്കും. ഈ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ പറക്കും. കൈ എടുക്കുമ്പോ ദൂരോട്ട് പോകും. പിന്നെ നമ്മള് കൈ വെക്കുമ്പോ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ നല്ലൊരു സാധനമാണ്. പക്ഷെ വർക്ക് ചെയ്യില്ല, കാണിച്ചാൻ കഴിയുന്നില്ല. എനിവേ, ഇൻഷാല്ല ഞാൻ നാളെ മറ്റന്നാൾ ലുലു പോയിട്ട് ഇതൊന്ന് മാറ്റിച്ചിട്ട് വേറെ എടുക്കാം. ഏതപ്പോ ഡ്യൂട്ടി ഇതാക്കണ അവിടെ ഉണ്ട്, ഗ്യാസ് ഇവിടെ ഉണ്ട്. അടുക്കടുക്ക്.
ഇതാക്കണിത് വരണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവം. കുഞ്ഞാളെ മല്ലാക്കിയോ. നിക്ക് നിക്ക് നിർത്തി, ഉരുളാക്കല്ലേ. എന്നെ സമയം കിട്ടുന്നില്ല, ചിന്തിക്കാൻ സമയം കൊടുക്കേ. ഇനി എന്തേ അനങ്ങാത്ത, ഇതേ മറ്റേ സ്നേക്കിന് വാരിയല്ലോ. ഞാൻ അത് കുറച്ച് ഡേഞ്ചറസ് ആയ സാധനം, അപ്പൊ നല്ലോണം നോക്കിട്ടേ കളിക്കുള്ളൂ. ഇന്നെ നോക്കണ്ട, ഞാനൊന്നും ചെയ്തില്ല. അതിനെക്കൊള്ള പോയിപ്പിച്ച് നോക്കുഞ്ഞാളെ, അതാണ് ഇവിടുത്തെ രാജാവ്. അതിനങ്ങനെ വിടാൻ, അതിന്റെ മേത്തൊക്കെ, അതിന്റെ മേത്തൊക്കെ എന്നാ കുഞ്ഞോളെ, ഓടിക്ക് ഓടിക്ക്. പോകുന്നുണ്ട്, ഞാൻ ഇതാക്കണ ആടെ വെച്ചിന് ഇട്ടോ. ഇല്ല ഇല്ല, അത് നോക്കട്ടെ. അതിനെ പേടി ഉണ്ടല്ല, പേടി എല്ലാം ഉണ്ടാവാൻ പാവില്ല. നിക്ക് 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 നിക്ക്, എന്താ ചെയ്യാൻ നോക്ക. ചെറുതുകളൊക്കെ പിന്നെ അത് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തും, വലുത് കുറച്ചൊന്ന് പേടിക്കും. നമുക്ക് ഇനി ചമ്മരുമ്പം കുലാടിക്കല്ല, പിന്നെ പേടിച്ചാണ പേടിക്ക്. ലാസ്റ്റ് നല്ല പേടിയാണോ നിക്ക, പാമ്പിനൊക്കെ ഇത്ര പേടില്ലല്ലോ. മാറാണ് ലാസ്റ്റ് എന്റെ എടുത്തുന്ന്, അത് എന്റെ അടുത്ത് മാറാണ്. ഇതിനെങ്കിലും ഒന്ന് പേടിണ്ടല്ലോ. മുകളിട്ടുണ്ടാക്കിയോ, മുകളിട്ടുണ്ടാക്കിയോ. രാശി നോക്കിക്കല്ലേ. അല്ല പോളി പോളി വിഗു വിഗ വിഗ, ഓവർ കളിക്കണ്ടായിരുന്നു, ഓവർ കളിക്കണ്ട, വിഗാൻ ചാൻസ് ഉണ്ട്. പൊട്ടിച്ചില്ലേ, സമാധാനം. ഗൈസ്, ഉമ്മ ഉള്ളി അരിയുന്നത് കൊണ്ട് നമ്മളെ കണ്ണും കൊട്ട് എന്ത് കുക്കുവാണ്. അതാണ് ലാസ്റ്റ് ഒരു ഇതിലേ ഒരു മൂടില്ലാത്തത്, ഉള്ളി അരിഞ്ഞോണ്ട് കണ്ണൊക്കെ എന്തൊക്കെ കിടക്കാണ്. ലാസ്റ്റ് ചൈനീസിലെ മാറില്ല, ഞങ്ങളെ ചൈനീസ് അരിഞ്ഞിങ്ങനായി കളിക്കല് അടിപൊളിയായി. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോ ആയിരുന്നു. എനിക്ക് ഇപ്പോൾ കണ്ണുറക്കാങ്കിലും ഉള്ളി എരിഞ്ഞാൽ മൊത്തക്കോളായി പോയത്. ഓക്കെ, പിന്നെ നമ്മളെ കാറിന്റെ മുകളിലൊക്കെ പുതിയ ഡിസൈൻ വന്നിട്ട്, നല്ല മണിമണിയായിട്ടുള്ള സംഭവം. എന്താ പറയുക, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനാവോ. എനിക്കറിയില്ല, നമ്മൾ സെറാമിക്കിന് കൊടുക്കാറുണ്ട്, അവർ വിളിച്ചിട്ട് ഇതുവരെ കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞോ, നമ്മളെ കാർ എവിടെ നിർത്തിട്ടില്ല, അപ്പൊ അവിടെ കാക്കത്തെ നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കാൻ കഴിഞ്ഞാൽ. എന്താ അറിയില്ല, കാക്കക്ക് ഒരു പ്രത്യേക സ്നേഹം. ഡ്യൂട്ടി കയറുമ്പോഴാട്ടെ, ഞാൻ ഒറ്റ കയറുമ്പോൾ ഞാൻ ചെയ്യാറില്ല. ഡ്യൂട്ടിയുള്ള സ്നേഹം കാരണം കാക്ക ആത്മാർത്ഥമായി അങ്ങോട്ട് പണിയും ഗൈസ്. ഓക്കെ, അതാണ് പ്രശ്നം. ഇനി കുഴപ്പമില്ല, നാളെ വൈകുന്നേരം 5 മണിക്ക് കിട്ടിക്കാണ്. അതിനാത്രമൊന്നുമില്ല, പിന്നെ പെൺകുട്ടികളെ അടക്കളയിൽ കയറി പരിചയം വേണം, മനസ്സിലായി. ഞാൻ നിങ്ങളെ മൈലവൻ സർക്കിന്റെ ആപ്പിന്റെ ലിങ്ക് താഴത്തുണ്ട്, ജസ്റ്റ് കയറി നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷൻ, നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് കളിച്ചു നോക്കുക, നിങ്ങളെ സ്വന്തം റിസ്ക് നോക്കുക, നിങ്ങൾ സ്വന്തം റിസ്ക് കളിച്ചു നോക്കുക. ക്യാഷ് പോവാണെങ്കിൽ സൂക്ഷിക്കണം, പണി കിട്ടും. എന്നെ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.